What's up? So guys, we are here today Minecraft. So guys, we are going to start hardcore. So guys, we are hardcore. We are going to start 1.19.2. Guys, we are hardcore start. So guys, first of all, we are hardcore pairing. We are hardcore 100 days. Yeah guys, we are going to start hardcore start. What is going to happen? Yeah guys, we have 100 days to come to the guys. But this pressure, we are fully confident and create new world. So guys, if you build the load on time, you will be able to channel and subscribe. Subscribe to our channel. Subscribe to our channel. You will be able to add the microphone and get the chances. Guys, I am using the mic. Subscribe to our channel. We will follow our Instagram and our comment section. Pin it. Okay. So guys, we will build the load on time. That is amazing. So guys, 1.19.2 ആയത് കൊണ്ട് തന്നെ നിറച്ച് കുഴി അങ്ങനത്തെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മൾ സേഫ് ആയിട്ടിരിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യമാണ് സോ നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാം യാ ഗൈസ് അപ്പോൾ നമുക്ക് 12 കോബിൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സോ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു നമ്മുടെ കയ്യിലുള്ള ടൂൾസ് ഒക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാണ് യാ സ്റ്റിക്സ് വെക്കുന്നു നമ്മൾ പിക്കാസി ഉണ്ടാക്കുന്നു ദെൻ സ്റ്റിക്സ് വെക്കുന്നു നമ്മൾ ആക്സ് ഉണ്ടാക്കുന്നു സോ ഗൈസ് അപ്പോൾ നമ്മൾ തൊട്ടടുത്ത തന്നെ ഒരു വില്ലേജും കാര്യങ്ങളും ഉണ്ട് സോ നമ്മൾ വളരെ ലക്കി ആണ് സോ ഗൈസ് നമുക്ക് ഇതുവരെ ആയിട്ട് 100 ഡേയ്സ് നമ്മുടെ ഹാർഡ് കോറിൽ നമ്മൾ കുറേ അറ്റംപ്റ്റ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഗൈസ് എല്ലാ അറ്റംപ്റ്റ്സിലും നമ്മൾ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് ചാവാനാണ് പതിവ് ദേ നമ്മൾ ലോക്കോ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഒരു ഹാർഡ് കോർ എപ്പിസോഡും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ചത്തുപോയി ഗൈസ് സാഡ്ലി ചത്തുപോയി ഗൈസ് സോ ഗൈസ് ഈ പ്രാവശ്യം നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് നമുക്ക് വേണ്ട അതേ മൃഗങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് സോ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഒപ്പമാണ് ഗൈസ് ഈ പ്രാവശ്യം സോ നമ്മൾ മാക്സിമം ഈ പ്രാവശ്യം ചാവാതെ 100 ഡേയ്സ് എങ്ങനെയെങ്കിലും തികച്ചേ പറ്റുള്ളൂ ഗൈസ് താൽക്കാലികമായിട്ട് നമുക്കൊരു ബെഡ് എപ്പോഴും കയ്യിൽ കരുതണം എപ്പോഴാണ് രാത്രി ആവണമെന്ന് പറയാൻ പറ്റില്ല അപ്പൊ തന്നെ കയറി കിടന്ന് രാവിലെ ആക്കാൻ വേണ്ടി സോ ഗൈസ് അയ്യോ നമ്മുടെ ഇവിടെ ആയിട്ട് വില്ലേജറും കാര്യങ്ങളും ഉണ്ട് ക്യാരറ്റ് ഒക്കെ നടണുണ്ട് വില്ലേജർ കമോൺ ഓക്കെ ക്യാരറ്റ് ഒക്കെ നട്ടോളൂ ഇവിടെ ആയിട്ട് വല്ലതും ഇവിടെ ചെസ്റ്റ് ഉണ്ട് ഇപ്പോ ഗൈസ് നമ്മുടെ ആയത്ര എമറാൾഡ് കാര്യങ്ങൾ നമുക്ക് ഇട്ടിരിക്കാണ്ടോ ഓ നെക്സ്റ്റ് ജസ്റ്റ് ഫോർ ഗൈസ് ഹെയർ ബെൽസ് നമുക്ക് ഹെയർ ബെൽസ് കളക്ട് ചെയ്യാം സോ ഗൈസ് അപ്പൊ ഹാർഡ് കോർ എന്താണെന്ന് അറിയാൻ പാടാത്ത കൂട്ടുകാർക്കായിട്ട് ഞാൻ പറയാം ഹാർഡ് കോർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ലൈഫുള്ള ഗൈസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള അത്ര ഹാർട്ട്സ് ഇല്ലേ അത്ര ഹാർട്ട്സ് നമുക്ക് ഉള്ളൂ അതെങ്ങാനും ചത്തുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി ഈ വേൾഡ് മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോയി നമ്മൾ ചത്തുപോയി ഗൈസ് നമുക്ക് ഇനി ഒരു പുനർജന്മം റീസ്പോൺ എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ ഗൈസ് അതാണ് സംഭവം ഹാർഡ് കോർ എന്ന് പറഞ്ഞാൽ സോ അപ്പൊ നമ്മള് മാക്സിമം സേഫ് ആയിട്ട് വേണം അതിൻ്റെ അത് കളിക്കാൻ യാ സോ ഗൈസ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ ബ്രീഡിങ് ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആക്കാം അപ്പൊ അതിന് വേണ്ടിയായിട്ട് അയൺ വേണം കേട്ടോ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ബക്കറ്റ് വേണ്ടേ രണ്ട് അയൺ ആരെയും എന്താ മൂന്ന് അയൺ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഓ ഗൈസ് അവിടെ അയൺ ആണ് കേട്ടോ യാ ഗൈസ് ഫസ്റ്റ് അയൺ കോട്ടേറ്റ് കോട്ടേറ്റ് യാ ഗൈസ് ഇവിടെ കുറച്ച് കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കളക്ട് ചെയ്തിട്ട് പൊന്നു വില്ലേജർ ഞാൻ പേടിച്ചു സോഫിയത് അയ്യോ ഒരു നിമിഷം ഞാൻ ഒന്ന് പേടിച്ചു ഓ സോംബിനെ കാണാൻ ഭയങ്കര പേടിയായി ഗൈസ് ഹാർഡ് കോറിൽ ഹാർഡ് കോർ ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മള് എന്താ എന്താ ഇറക്ക എന്നൊക്കെ പറഞ്ഞ ചെന്ന് നെഞ്ചും പിരിച്ച് ചെന്നേനെ ആക്ച്വലി നമ്മൾ വന്നിരിക്കുന്ന ഏരിയ ഇച്ചിരി ഡാർക്ക് ഏരിയ ആണ് ഗൈസ് കാരണം അതിന്റെ അടിയിലെ കുറെ അയൺ ഉണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ട് ഗൈസ് ഒരു ടെക്നിക് ഉണ്ട് ടെക്നിക് അതിനായിട്ട് നമുക്ക് കുറച്ച് മരം വേണം നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ അവിടെ വെച്ച് മറന്നുപോയി അപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്ക് ഒരു ഡോർ ഉണ്ടാക്കാം ഡോർ ഉണ്ടാക്കാം ഇവിടെ ഡോർ വെക്കണ്ട് ഗൈസ് പുതിയൊരു പോണോ നിങ്ങൾക്ക് പഴയ ഐഡിയ ആണ് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയാണ് ഗൈസ് അല്ലെങ്കിൽ ചത്തു
നമുക്ക് ആവശ്യത്തിനുള്ള അയണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി മുകളിലേക്ക് പോകാം. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡേ കഴിയാറായിട്ടോ, അതേ രാത്രി ആവാറായിട്ടുണ്ട്. സോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ നിന്ന് പൊട്ടിക്കാം. ദേ നമുക്ക് നമ്മുടെ ഈ വീട്, ഓ ഈ വീട് തൽക്കാലത്തേക്ക് നമ്മുടെ വീടാക്കി എടുക്കുന്നു നമ്മൾ. ദേ ഈ വീട്ടിൽ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ മൊത്തത്തിൽ വെക്കുന്നു. എന്നിട്ട് ഫർണസ് വേണം ഗൈസ്, ആദ്യമേ തന്നെ നമുക്കൊരു ഫർണസ് വേണം. ഓക്കെ ഫർണസ് വെക്കുന്നു. ദേ അതിൻ്റെ അത് നമുക്ക് നമ്മുടെ കോളും അയൺ അയൺ സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. സോ നൈറ്റ്, ഓക്കെ നൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സേഫ് അല്ല സമയം ഈ സമയത്ത് രാത്രി പുറത്തിറങ്ങുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് ബെഡൊക്കെ മാറ്റി ഈ ബെഡൊക്കെ എടുത്ത് ഇവിടേക്ക് വെക്കാം. ഇതൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ നിന്ന് അറേഞ്ച് ചെയ്യാം. എന്ത് എന്ത് വില്ലേജറ, അപ്പുറത്തെങ്ങനെ പോയി കിടക്കണോ? ആ തോമ്പി വന്നേക്കുമ്പോൾ വേഗം കയറി കിടക്കണം ഗൈസ്. ഓക്കെ ഓ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ സ്ലീപ്പാണ് നമ്മുടെ ഹാർഡ് കോറിൽ. ഓക്കെ യാ ഗൈസ്, ഇവൻ മടിയനാ ഗൈസ്, ഈ പച്ച ഡ്രസ്സില്ല ഇവൻ മടിയന, ഇവൻ ഒറ്റ ജോബ് എടുക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഒരു ചില വില്ലേജറൊക്കെ ഉണ്ട്. സോ ഗൈസ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാമാന സാമാനുകളൊക്കെ നമുക്ക് എടുത്ത് ഇതിൻ്റെ അടുത്തേക്ക് വെക്കാം. ഒരു ബ്രെഡും പിക്കാസും ഇതും ഒക്കെ ഈ കയ്യിലിരിക്കട്ടെ. ദേ നമുക്ക് വേണ്ട നാല് അയൺ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ നമുക്കിനി നമ്മുടെ ഇതൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അയൺ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ബക്കറ്റ് ഉണ്ടാക്കുന്നു. യാ ഗൈസ് അപ്പോൾ നമ്മൾ ബക്കറ്റ് റെഡി. ഗൈസ് അപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ ഈ കൃഷിഭൂമി ഒന്ന് നൈസായിട്ടൊന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മൊത്തത്തിൽ പൊളിച്ചെടുക്കട്ടെ കേട്ടോ, ഞാൻ ഇതൊക്കെ എടുക്കട്ടെ. ഓക്കെ ഗൈസ് അപ്പോൾ എടുത്ത് ഡേറ്റ് മൊത്തം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഈ മരം മൊത്തം മുറിക്കാം. സോ നമ്മളപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ബ്രീഡിംഗ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കാൻ വേണ്ടി വേണം. 1 2 3 4 5 6 7 8 9 ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വില്ലേജറെ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അപ്പോൾ ഇവിടെ നടുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ നടുക്കത്തെ ബ്ലോക്ക്. സോ അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ബ്ലോക്ക് നമ്മൾ കുഴിക്കാൻ പോകട്ടോ ഇങ്ങനെ. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഈ രണ്ടര ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് രണ്ട് ബോട്ട് വേണം. ഓക്കെ വില്ലേജർ കയറിയിരിക്കും. ഒരാൾ കയറും, ഒരാൾ കയറും. ആ ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി ഒരു വില്ലേജറെ കിട്ടിയിട്ടുണ്ട്. ഇവനെ നമുക്ക് ഇനി അവിടെ കൊണ്ടുവന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്താം. ഓക്കെ ഗൈസ് അപ്പോൾ ഒരുത്തനെ നമ്മൾ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. ദേൻ അടുത്തവനെ കൊണ്ടുവരാം. ഓക്കെ ഗൈസ് അടുത്ത ആളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവന് ജോബ് ഉണ്ട്, ഇവന് ജോബ് കളയണം. നമുക്ക് കളയാം, ചെയ്യുന്നല്ലോ. ആ രണ്ടുപേരും അതിനെ തീറിയിരിക്കുക. ഓക്കെ ഗൈസ് സെക്കൻഡ് ഡേ, യാ ബോയ്. ഓക്കെ സോ ഗൈസ് അപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട്. ദേ നമുക്ക് നമ്മുടെ അടുത്ത പരിപാടികളും കാര്യങ്ങളും ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. ബക്കറ്റ് ഓഫ് വാട്ടർ. ദേ നമ്മളിവിടെ ആയിട്ട് നടുക്കായിട്ട് സ്റ്റേഴ്സ് വെക്കുന്നു. ദേൻ അതിൽ നമ്മൾ വാട്ടർ വാട്ടർ അവിടെ വാട്ടർ ഒഴിക്കുന്നു. അതിൻ്റെ മുകളിൽ നമ്മുടെ കമ്പോസ്റ്റർ വെക്കുന്നു. ദേനെന്തേണ്ട, ഇവരൊക്കെ ജോബ് നമുക്ക് കളയാം ഗൈസ്, ഇതിനൊന്നുമില്ല. ഓക്കെ അത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങോട്ടേക്ക് വില്ലേജർ ഒന്ന് വീഴും അത് നോക്കണം. എന്താടാ ലോകത്തുള്ള എല്ലാവരും ഇതിൻ്റെ അത്തൊന്ന് വീഴണ, ഇത്രയും പോടോ ഓടോ. ഞാൻ പോവില്ല. എയ്റ്റ് ഗൈസ് നമുക്ക് കുറച്ച് ഫെൻസ് ഉണ്ടാക്കാം. ഫൈവ് ഗൈസ് നമുക്ക് ഇത് ഫെൻസ് വെച്ച് കേട്ടാട്ടോ, അല്ലെങ്കിൽ ഇവന്മാരൊക്കെ വന്ന് ഇതിനകത്ത് വീഴും. ഫൈവ് ഗൈസ് അപ്പം നമ്മൾ ഇവിടെയായിട്ട് ഇങ്ങനെ, ഓക്കെ 1 2 3 1 2 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കുന്നു. ഇത് പൊട്ടിക്കുന്നു, ഇത് പൊട്ടിക്കുന്നു. ഇനി കുറച്ച് ട്രാപ്പ് ഡോർ ഉണ്ടാക്കണേ ഗൈസ്. നമുക്കൊരു 6 ട്രാപ്പ് ഡോർ വേണം ഗൈസ്. ആദ്യമേ തന്നെ നമ്മൾ ഇവിടെ 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 ഇങ്ങനെ വെക്കുന്നു. ദെൻ ഇത് പൊട്ടിക്കുന്നു. പൊട്ടിച്ച ബ്ലോക്ക് മൊത്തം നമുക്ക് ഇവിടെ വെക്കാം. ഏ നമുക്ക് ഇതും പൊട്ടിച്ച് കളയാം. ഓക്കെ സെറ്റ്. ഓക്കെ ഇനി എൻ്റെ അടിയിൽ കുറച്ച് പണിയുണ്ട് ഗൈസ്. സോ നമ്മളിവിടെ ആയിട്ട് വീണ്ടും ഒരു കുഴി ഒഴിക്കുന്നു ഗൈസ്. അപ്പോൾ അവിടെ ആയിട്ടാണ് നമ്മുടെ വില്ലേജർ ഒന്ന് ഡ്രോപ്പ് ആവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് മൊത്തം മൂടി വെച്ചേക്കാം. നമുക്കിത് പൊട്ടിക്കാം, ഇത് പൊട്ടിക്കുക, ഇത് പൊട്ടിക്കുക, മൊത്തം ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കാം. ഇത് പറഞ്ഞാൽ നമുക്കിങ്ങനെ നടന്നു പോകാൻ വേണ്ടി വെച്ചേക്കാം. സോ ഗൈസ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോർച്ച് വേണം കുറച്ച്. പിന്നെ നമുക്ക് ഇവിടെ ഇടാനായിട്ട് 3 ബെഡും വേണം. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളിവിടെ ആയിട്ട് നമ്മുടെ 3 ബെഡ് വെച്ചിട്ടുണ്ട്. ദേ ഈ ബെഡും കവർ ചെയ്യണം ഗൈസ്. ബെഡ് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇവിടെ ഫെൻസ് വെക്കണം, അല്ലെങ്കിൽ ഇവന്മാരൊക്കെ വന്ന് ഇതിനകത്ത് കയറും ഗൈസ്. അങ്ങനെ ഒരു ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളിവിടെ വില്ലേജറോടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ദേ നമുക്കിവിടെ ക്യാരറ്റ് വെച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ് ചുറ്റും ടോർച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ദേ ഇനി നമുക്ക് കയറി കിടക്കാം ഗൈസ്. അപ്പോൾ അവർ ബെഡൊക്കെ കണ്ട് സെറ്റാണ്. ഓക്കെ ഗൈസ് അപ്പോൾ ഡേ നമ്പർ 3 അല്ലേ? യെപ്പ് ഡേ നമ്പർ 3. ഓ ഈ വേട്ടാവളിയൻ, അവിടെ ഒന്ന് പോടോ കിടന്ന്. ഏ നമുക്കിനി അവന്മാരെ ജോബ് പൊട്ടിച്ചളഞ്ഞിട്ട് വരാം. മുകളിൽ നിന്നല്ല അവന്മാരെ കൊണ്ടുവന്ന, മുകളിൽ കുറേ ജോബ് ഉണ്ട്, മൊത്തം പൊട്ടിച്ചളഞ്ഞിട്ട് വരാം. സക്സസ്ഫുള്ളി ഒരാളുടെ ജോബ് പോയിട്ടുണ്ട്.
ഇത് ഇങ്ങോട്ടേക്ക് കയറി വരണേ ഇവിടെ എന്നിട്ട് വെള്ളരിക്ക പെട്ടണോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ബ്രീഡിംഗ് ഏരിയയുടെ മൊത്തത്തിലുള്ള പരിപാടി ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് എറിഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ അവര് ബ്രീഡ് ആവേയിരിക്കും. അതുകൊണ്ട് ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കാം. മടിയനെ ഇവിടെ നിന്നെടുത്ത് ആദ്യം മാറ്റണം. ഇവന്നെ ഒന്ന് കൊന്നോളട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അവൻ ഭയങ്കര മടിയനാ. സംഭവം ഈ വില്ലേജറെ ട്രേഡൊക്കെ കൂടി അത് വരെ ഗൈസ്, അത് വിഷയമല്ല. ആ ഭയങ്കര മടിയനാ. ശരിയായി, നമുക്ക് ഇനി മറ്റേ വില്ലേജറിന്റെ ജോബ് ശരിക്കും പൊട്ടിയിട്ടില്ല. അതെപ്പോഴാണ് പോയി നോക്കിയിട്ട് പൊട്ടിച്ചിട്ട് വരാം. ഇതാണോ? ഓ, അവൻ ജോബ്ലെസ് ആയിട്ടാ. ഓക്കെ 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 ഓക്കെ, അവൻ ജോബ്ലെസ് ആയി. സീല സീല കഴിച്ചാൽ. അപ്പൊ നമുക്ക് ഇനി ഇവര് ബ്രീഡ് ആവണ്ടോ എന്ന് നോക്കാം. നമുക്ക് കുറച്ചുകൂടി ബ്രെഡ് എറിഞ്ഞു കൊടുത്ത് നോക്കാം. കഴിഞ്ഞു കഴിഞ്ഞു, ബ്രെഡ് കഴിഞ്ഞു. അപ്പൊ കഴിച്ചാൽ അപ്പൊ അവര് ബ്രീഡ് ആയിക്കോളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവയായിരിക്കും. അവാതിരിക്കില്ല എന്നല്ലോ, എന്തായാലും അവയായിരിക്കും ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ കുറച്ച് ക്യാരറ്റും കാര്യങ്ങളും നമുക്ക് ഇവിടെ നട്ട് വെച്ചേക്കാം ഗൈസ്. വെള്ളത്തിന്റെ സൈഡിലായിട്ട് പ്രശ്നം പറഞ്ഞാൽ നട്ട് വെച്ചേക്കാം. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പാണ്. നമ്മൾ ബ്രീഡിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇവര് ബ്രീഡ് ആവേയിരിക്കും. ഓക്കെ, ബ്രീഡ് ആവുന്നതാണ് എന്റെ ഒരു വിശ്വാസം. അവളുടേതാണ്. ഓക്കെ, സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പാണ്. നമ്മളെ ചെറിയ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ 100 ഡേയ്സ്, ഇപ്പൊ എത്ര ദിവസമായി? ഞാൻ ഗൈസ്, അപ്പൊ നമ്മൾ ഡേ 3 കറന്റ്ലി നിൽക്കണത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡേ 3 നമ്മൾ ഓൾമോസ്റ്റ് ഡേ 3 ആയപ്പോഴേക്കും നമ്മൾ കുറച്ച് ബ്രീഡിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ റെഡി ആക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് ട്രെയിനിങ് ഹാൾ ഇതിന്റെ അടിയിലേക്ക് ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ അയൺ ഫാം, അങ്ങനെ ഇങ്ങനെ കുറെ നമ്മളൊക്കെ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ 100 സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്കും കാര്യങ്ങളും. സോ ഗൈസ്, അപ്പൊ നമ്മൾ സർവൈവ് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഗൈസ്, നമുക്ക് ഇതിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ആക്ച്വലി ഞാനൊരു മൈൻക്രാഫ്റ്റിൽ ന്യൂബ് ആയതുകൊണ്ടാണ് ഗൈസ് ഇത്ര നാൾ സർവൈവ് ചെയ്യാൻ പറ്റാഞ്ഞത്. സോ ഇനി ഇത് ഇതെന്തായാലും നമ്മൾ 100 എന്തായാലും സർവൈവ് ചെയ്തിരിക്കും ഗൈസ്. നമ്മൾ കുറെ ഹാർഡ് കോർ കളിച്ചിട്ട് എല്ലാം തോറ്റു പോയതാണ്. പക്ഷെ ഇതിൽ നമ്മൾ എന്തായാലും ജയിക്കും ഗൈസ്. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ എല്ലാവരും മറക്കരുത്. ഇത് അത്യാവശ്യമുള്ള എല്ലാവരും, മൈക്ക് കണ്ടൻസർ മൈക്ക് വേണം എന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഗിവ് അവേയിൽ പങ്കെടുക്കാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഗിവ് അവേ കാണാൻ ചെയ്യണത്. സോ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഗൈസ്. നേരെ നേരെ അടിയിൽ അടിയിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, സോ ഗൈസ്, അപ്പൊ നാളെ കേട്ട് കാര്യങ്ങളോസ്കി ബ്ലോക്കോസ്കി ബംബ്ലോസ്കി വീഡിയോ ആയിട്ട് വരാതൊരു ബൈ ഗൈസ്.